ഹായ്, ഞാൻ വരിയഫ്രതി അക്ഷരത്താലിലേക്ക് സ്വാഗതം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളായിട്ടായിരുന്നു വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായ ഒടിയന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. നമ്മൾ മിക്കവരും ആ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. ആ ട്രെയിലർ ഇറങ്ങിയപ്പോ തൊട്ടിട്ട് നമ്മൾ December 14 റിലീസ് ചെയ്യണ ആ ഫിലിമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. മറ്റു ഫിലിമിനെ വെച്ച് നോക്കുമ്പോ ഈ ഒരു ഫിലിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാലേട്ട ഫാൻസ് മാത്രമല്ല, ഒരുവിധം എല്ലാവരും കട്ട വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫിലിമാണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൽ ഒടിയൻ മാണിക്യം എന്ന ഒരു വെറൈറ്റി കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ വരുന്നത്. ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരുപാട് സീക്രട്സ് ആ ഒരു ഫിലിമിലുള്ള പോലെ തോന്നുന്നു. അതായത് ഒടിയൻ ആരാണ്, ഒരുപാട് സംശയങ്ങൾ വരുന്നു. ഒടിയൻ ആരാണ്, അതുപോലെ തന്നെ ഈ ഒടിയൻ എന്ന് പറയുന്നത് യഥാർത്ഥമായി സംഭവിച്ചൊരു കഥയാണോ, അതെല്ലാവരും പറഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഒടിവിദ്യ എന്താണ്, ഈ ഒടിയൻ എന്ന് പറയുന്നത് ദുർമന്ത്രവാദിയാണോ, മൃഗമാണോ, മനുഷ്യനാണോ, ഒരു കൊട്ടേഷൻ സംഘമാണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഫിലിമിനെ കുറിച്ച് അറിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് ഒടിയൻ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, അതായത് ആരാണ് ഒടിയൻ എന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2002 പബ്ലിഷ് ചെയ്ത ഒടിയൻ എന്നൊരു ബുക്ക്, പി കണ്ണൻകുട്ടി എന്ന റൈറ്റർ പബ്ലിഷ് ചെയ്ത ഈ ഒരു ബുക്കിനെ കുറിച്ച് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒടിയന്റെ കഥയിലേക്ക് കടക്കാം. ഈ ഒടിയൻ ആരാണെന്ന് പറയുകയാണെങ്കിൽ, ഈ ഫിലിം ഒടിയൻ എന്ന ഫിലിമിന്റെ ഡയറക്ടർ വി എസ് ശ്രീകുമാർ മേനോൻ എന്ന ഡയറക്ടർ ഈ ഒടിയനെ കുറിച്ച് പറയുന്നത്, ഈ ഒടിയൻ എന്ന ഫിലിമിനെ കുറിച്ച് പറയുന്നത് ഇതൊരു ചരിത്രവും ഐതിഹ്യവുമായി ചേർന്നൊരു കഥയാണെന്ന് പറയുന്നത്. ഈ ഒടിയന്മാർ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു, അതായത് കേരളത്തിലെ വൈദ്യുതി കറണ്ട് കിട്ടുന്നതിന് മുമ്പായിട്ട് ഗ്രാമങ്ങളിലുള്ളവരുടെ പേടി സ്വപ്നമാണ് ഈ ഒടിയന്മാരെന്ന് പറയുന്നു. ഈ ഒടിയന്മാർക്ക് ഒരുപാട് വിദ്യ അറിയാം, ഇരുട്ടത്ത് കണ്ണു കാണും, നല്ല കായിക അഭ്യാസികളാണ്. ഗ്രാമങ്ങളിലെല്ലാവരും ഈ ഒടിയന്മാരെ ഭയപ്പെട്ടിരുന്നു. അവർക്ക് ഒരു സമയത്ത് തന്നെ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ, അതായത് പകുതി മനുഷ്യൻ പകുതി മൃഗം എന്നതാണ് ഈ ഒടിയന്മാരെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു ഒടിയനായിട്ടാണ്, അതായത് ഒടിയൻ മാണിക്യം എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ഈ ഒരു ഫിലിമിൽ വരുന്നത്. 1950 to 2000 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ ഒരു 50 കാലഘട്ടത്തിൽ നടന്ന ഒരു പാലക്കാടൻ കഥയാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. ഈ ഒടിയന്മാര് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഈ ഒടിയന്മാരനെ കണ്ടവരായിട്ട് ഇന്ന് ആരും ജീവിച്ചിരിപ്പില്ല, നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കഥകളിലൂടെ അവരെന്തായാലും ഉണ്ടായിരുന്നു, ഒടിയന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുമ്പ് പറഞ്ഞ പോലെ കേരളത്തിൽ കറണ്ട് വരുന്നതിനേക്ക് മുമ്പായിട്ട് മധ്യ മലബാറിൽ, അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, ഈ 3 ജില്ലകളിലെ ഗ്രാമങ്ങളിലുള്ളവര് ഈ ഒടിയന്മാരെ പേടിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്ന് കഥകളിൽ പറയുന്നു. ഈ ഒടിയന്മാരെ കുറിച്ച് പേടിക്കേണ്ട കാര്യം ഇതൊന്നല്ല, ഈ ഒടിയന്മാർക്ക് ഒടിവിദ്യ എന്നൊരു സംഭവം അറിയാം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കാരണം ഈ ഒടിയന്മാർക്ക് ഈ സ്വന്തം രൂപം മനുഷ്യനെന്ന രൂപത്തിൽ നിന്ന് മൃഗങ്ങളായിട്ട് കാളെ പോത്തൊക്കെയായിട്ട് മാറാൻ സാധിക്കും. ആക്ച്വലി അവർ രൂപം മാറുന്നില്ല, ഈ കൊല്ലാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് ഇവരുടെ കാലില്ലെങ്കിൽ പോത്തൊക്കെയായിട്ട് തോന്നും, പക്ഷെ ഇവർ മനുഷ്യർ തന്നെയാണ്. അതായത് ഈ ഒടിയന്മാർക്ക് അവർ മനസ്സിൽ വിചാരിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് ഈ ഒടിയന്മാരനെ കാണാൻ സാധിക്കും. ഇതാണ് ഒടിവിദ്യ. ഈ ഒടിവിദ്യ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്, ഈ മരുന്ന് ഉണ്ടാക്കുന്ന വിധമാണ് അത്രയും ക്രൂരമായ ഒരു വിധം. അതായത് പ്രെഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ ഒരു 5-6 മാസമായിട്ടുള്ള സ്ത്രീകള് അവരുടെ ഹിപ്നോട്ടിസം പോലെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്തിട്ട് ഈ ഒടിയന്മാരെ വീട്ടിലേക്ക് എത്തിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ വയറ് കീറിയിട്ട് ഈ ഭ്രൂണത്തെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഈ ഭ്രൂണത്തിൽ നിന്നുണ്ടാവണ വരുന്ന ഒരു ദ്രവ്യം, ആ ദ്രവ്യത്തിൽ എന്തൊക്കെയോ പച്ചിലകൾ ചേർത്തിട്ടാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് സ്ത്രീകളെ തിരിച്ചു പറഞ്ഞയക്കും. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ സ്ത്രീകൾ മരണപ്പെടുന്നത്. അപ്പൊ ഈ വയറിലത്തെ പാട്, വയറ് കീറിയ പാടൊക്കെ അപ്പളേക്ക് മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്വാഭാവിക മരണമായിട്ടാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത്. അങ്ങനെ ഈ ക്രൂരമായ പ്രവൃത്തിയിലൂടെയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയിരുന്നത്. ഈ മരുന്ന് ചെവിയിൽ ഒഴിച്ചിട്ടാണ് ഈ ഒടിയന്മാരെ ഈ ഒടിവിദ്യ ചെയ്തിരുന്നത്. ചില നല്ല മന്ത്രവാദികൾക്ക് ഈ ഒടിയന്മാര് രൂപം മാറി വരണ, കാലും പോത്തൊക്കെയായിട്ട് മാറി വരണ ഈ ഒടിയന്മാരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാല്, ഈ രൂപം മാറി വരുമ്പോ ഇവർക്ക് പൂർണ്ണ രൂപം മാറാനായിട്ട് പറ്റില്ല. അതായത് കാലും പോത്തൊക്കെ ആയിട്ട് പൂർണ്ണമായി മാറാൻ സാധിക്കില്ല, എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. എന്തെങ്കിലും ഒരു കൊമ്പിന്റെ കുറവോ അല്ലെങ്കിൽ ഒരു കാലിന്റെ കുറവോ എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ട് ഈ മന്ത്രവാദികൾക്കൊക്കെ ഈ ഒടിയന്മാരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. ഈ ഒടിയന്മാർക്ക്, ഈ രൂപം മാറി വരുന്ന ഒടിയന്മാർക്ക് തിരിച്ച് അവരുടെ മനുഷ്യരൂപത്തിലേക്ക് മാറാനായിട്ട് അവർ ചെയ്തിരുന്നത് എന്തെങ്കിലും ചൂടുവെള്ളം മേത്ത ഒഴിക്കാം. ഈ ഒടിയന്മാരെ കൊല ചെയ്തതിന് ശേഷം അവർ സ്വന്തം വീട്ടിലേക്ക് പോകും, അപ്പൊ അവരുടെ ഭാര്യമാര് ചൂടുവെള്ളം മേത്ത ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് അവർ രൂപം മാറിയിരുന്നത്. അങ്ങനെ ഈ ഒടിയന്മാര് വീട്ടിലെത്തുമ്പോ ഭാര്യമാര് ചൂടുവെള്ളം മേത്ത ഒഴിച്ചു കൊടുത്തില്ലാന്ന് വിചാരിക്കും, അപ്പൊ തന്നെ ഭാര്യനെ പിടിച്ച് കൊല്ലും. അങ്ങനെ ഒരു ക്രൂരമായ ഒരു വർക്കായിരുന്നു ഒടിയന്മാരുടെ വർക്കം. ഈ ഒടിയന്മാരെ കുറിച്ചിട്ട് ഒരു കഥയുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഒടിയനെ
ഈ ഇതേപോലെ തന്നെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ചെവിയിലെ മരുന്നൊഴിച്ചിട്ട് പോത്തായിട്ട് രൂപം മാറും. അപ്പൊ ഈ ഒരു കാര്യം തന്നെ തൊട്ടടുത്തൊരു തെങ്ങിന്റെ മുകളിൽ ഒരു കല്ലുകൂടിയും കാണുന്നുണ്ടാവും. അപ്പൊ ആ കല്ലുകൂടിയൻ ഈ ഒടിയൻ പോത്തായിട്ട് രൂപം മാറി പോണതിന്റെ പിന്നാലെ ഈ തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇതേപോലെ തന്നെ മന്ത്രങ്ങൾ ചൊല്ലി ചെവിക്ക് മരുന്നൊഴിക്കും. അപ്പൊ അതേപോലെ തന്നെ പോത്തായിട്ട് മാറും. എന്നിട്ട് ഈ പോത്ത് മറ്റേ പോത്തിനോടൊപ്പം ഓടിയൻ പോത്തിനോടൊപ്പം പിന്നാലെ ഓടിപ്പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പിന്നാലെ ഓടിപ്പോവാണ്. എന്നിട്ട് പിന്നെ തിരിച്ച് മനുഷ്യനായിട്ട് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറെ പിന്നാലെ ഓടും. ഒടിയൻ പോത്തിനാണെങ്കിൽ ബാക്കിൽ വരുന്ന പോത്ത് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അവസാനം ഈ ഒടിയൻ പോത്ത് ഈ തന്റെ വീട്ടിലേക്ക് ചെല്ലും. ഒരു ഭാര്യ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും, അതൊപ്പം തന്നെ ഈ മറ്റേ പോത്തിന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ച് ആ ഒരു കല്ലുകുടിയൻ തിരിച്ച് മനുഷ്യനായിട്ട് മാറും. അങ്ങനെ ഒരു കഥ ഒടിയന്റെ ഒരു കഥയിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒടിയന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രൂരമായ ഒരു വർഗമായിരുന്നു ഈ ഒടിയന്മാര്. ഇങ്ങനെയുള്ള ഒരു ഒടിയൻ മാണിക്കൻ എന്നൊരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ മോഹൻലാൽ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഈ ഒരു കഥാപാത്രം വരവേൽക്കുകയാണ്. എന്തായിരിക്കും അത് ഫിലിമിൽ ഉണ്ടാവാന്ന് എല്ലാവർക്കും ഒരുപാട് ആകാംക്ഷയാണ്. അപ്പൊ ഈ ഒടിയൻ ആരാന്ന് പറഞ്ഞിട്ടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒടിയൻ എന്ന പുസ്തകത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞിരുന്നു. 2002 ഈ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചത്. പി കണ്ണൻകുട്ടി എന്നൊരാളാണ് അത് എഴുതിയത്. ആ ബുക്കിൽ ഈ ഒടിയനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒടിയന്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ബുക്ക് വാങ്ങാനില്ലെങ്കിലായിട്ട് നേരെ വീഡിയോയ്ക്ക് താഴേക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വാങ്ങാവുന്നതാണ്. അപ്പം ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ December 14 റിലീസ് ചെയ്യാൻ പോകുന്ന ഒടിയൻ എന്ന ഫിലിം, മോഹൻലാൽ ഫിലിം, ആ ഫിലിം കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് പറയണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്ലിക്ക് സൗണ്ടിലെ ആ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.